നമസ്കാരം ബിനീഷ് കോടിയരിക്കെതിരെ ഇ ഡി ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇപ്പോൾ മുഹമ്മദ് അനൂപിന്റെ കാർഡ് കാർഡ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും റെയ്ഡിനിടെ വച്ചതാണ് എന്നുമുള്ള ബിനീഷിന്റെ ഭാര്യ റെനീറ്റയുടെ ആരോപണം ഇ ഡി മുഖവിലയ്ക്ക് എടുക്കുന്നതേയില്ല കാർഡ് തിരുവനന്തപുരത്ത് ഉപയോഗിച്ചതിന് തെളിവുകൂടി കിട്ടിയതോടെ അന്വേഷണം ആവഴിക്ക് നീങ്ങുകയാണ് ആ കാർഡ് ആരോ ഉപയോഗിച്ചിട്ടുണ്ട് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ഡി അതുകൊണ്ട് തന്നെയാണ് ബിനീഷിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഇ ഡി കോടതിയിൽ ഉന്നയിക്കുന്നതും ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നത് വീട്ടിലും ബിനീഷുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിലും നടത്തിയ റെയ്ഡിൽ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചു എന്ന് ാണ് ഇഡി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ ബിനാമി എന്ന് കരുതുന്ന അനൂപ് മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് ബിനീഷിന്റെ വീട്ടിലെ ഡ്രോയിൽ നിന്നാണ് കിട്ടിയത് ഈ കാർഡിൽ ബിനീഷിന്റെ ഒപ്പുണ്ട് എന്ന് ഇ ഡി അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് സംശയാസ്പദമായ ഇടപാടുകൾ നടത്തിയ മൂന്ന് കമ്പനികളുമായി ബിനീഷിന് ബന്ധമുണ്ട് എന്നും ഇ ഡി വാദിക്കുന്നു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഹമ്മദ് അനൂപുമായുള്ള സാമ്പത്തിക ഇടപാടും ബിനാമി ഇടപാടുകളും സംബന്ധിച്ച് കഴിഞ്ഞ എട്ട് ദിവസമായി ബിനീഷിനെ ഇ ഡി ചോദ്യം ചെയ്ത വരുന്നുണ്ട് പല നിർണായക വിവരങ്ങളും പ്രതീക്ഷിച്ചു പക്ഷെ കാര്യമായ ഒരു സഹകരണം ബിനീഷിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായില്ല രണ്ട് ഘട്ടങ്ങളിലായി തുടർച്ചയായി ഒൻപത് ദിവസം ചോദ്യം ചെയ്തു ഇ ഡി ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നും ലഹരി ഇടപാടിന് സാമ്പത്തിക സഹായം നൽകിയെന്നുമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിനീഷിനെതിരെ എൻ സി ബി കേസെടുക്കുകയും ചെയ്യും അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു ബിനീഷിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതിക്കായി എൻ സി ബി കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് ബിനീഷ് കുടിയിലൂടെ മരതംകുഴിയിലെ വീട്ടിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത ആ കാർഡിന്റെ ഇടപാടുകൾ കൊടുക്കുന്നത് ഒരു യുവതിയെ തന്നെയാണ് ഈ കാർഡ് ഒരു യുവതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇതുവരെ വ്യക്തമായിട്ടുള്ളത് ഈ കാർഡുമായി എത്തി പണം ഇടപാടുകൾ നടത്തിയത് യുവതിയാണ് എന്ന് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ബ്യൂട്ടി പാർലറിലടക്കം ഈ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ബംഗളൂരുവിലുള്ള അനൂപ് മുഹമ്മദിന്റെ കാർഡ് എങ്ങനെ തിരുവനന്തപുരത്ത് ഉപയോഗിച്ചുവെന്നതാണ് കേസ് ഏറ്റവും നിർണായകം അതും ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു സ്ത്രീയാണ് അത് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ബിനീഷുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ തന്നെയാണ് ഇ ഡി ചുറ്റിവ ബിനീഷുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാര്യ റെനീറ്റ ഭാര്യ ബന്ധുക്കൾ ഭാര്യയ്ക്കൊപ്പം സദാസമയമുള്ള ഭാര്യയുടെ അമ്മ ഇവരിലേക്കെല്ലാം അന്വേഷണം നീളുന്നുണ്ട് കാർഡ് ഉപയോഗിച്ചവരെയും കേസിൽ പ്രതിയാക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് ഇ ഡി കാർഡിന്റെ വിശദാംശങ്ങൾ ഇ ഡി ശേഖരിച്ചിട്ടുമുണ്ട് ഇത് ഉപയോഗിച്ച ആളെ കണ്ടെത്തി വിശദമായി ചോദ്യം ചെയ്യുകയാണ് അടുത്ത ദൗത്യം അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും ഇ ഡി ഉദ്യോഗസ്ഥർ കാർഡ് കൊണ്ടുവന്ന് വച്ചതാണ് എന്നാണ് ബിനീഷിന്റെ ഭാര്യ റെനീറ്റ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത് ഇത് ഇ വലിയ തലവേദനയുമാണ് ഇത് തങ്ങൾ കൊണ്ടുവച്ചതല്ല അവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് ഇ ഡി ബാധിക്കുന്നുണ്ട് അതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇ ഡി തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കാർഡ് ഒരു ബ്യൂട്ടി പാർലറിൽ ഉപയോഗിച്ചു എന്നത് വ്യക്തമായിട്ടുള്ളത് അനൂപിന്റെ കാർഡ് ഉപയോഗിച്ച് കേരളത്തിൽ പലയിടത്തും ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് സൂചനകൾ കാർഡ് ഉപയോഗിച്ച സ്ഥാപനങ്ങളിലും ഇ ഡി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ കാർഡ് നൽകിയ ബാങ്കിൽ നിന്ന് ഇടപാടുകളുടെ വിശദവിവരങ്ങളും ഇടി ശേഖരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കാർഡ് ഉപയോഗിച്ചിരുന്നു കാർഡ് കുരുക്കാകുമെന്ന് ബ്യൂട്ടി പാർലറിലെ സി സി ടി വി അടക്കം പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ആ വഴിക്ക് കൂടി തന്നെയാണ് അന്വേഷണം നീളുന്നത് ആ യുവതിയെ കണ്ടെത്തുമ്പോൾ ഇനി പ്രതിയാകാൻ പോകുന്ന സ്ത്രീ ആരാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്